കഫെ ശരിക്കും ഒരു യൂറോപ്യൻ കൺസെപ്റ്റാണ്. അതിനുശേഷമാണ് അത് ഇന്ത്യയിലോട്ട് വരുന്നത്. പൊതുവേ ഗ്യാലറികളിലാണ് നമ്മൾ എക്സിബിഷൻ നടത്തുന്നതെങ്കിൽ ആളുകളെപ്പോഴും ഗ്യാലറികളിൽ വന്നിട്ട് പിക്ചറുകൾ കണ്ട് ആസ്വദിച്ച് പോകുന്നു എന്നതിനേക്കാൾ ഉപരി ആർട്ട് കഫേയിലാകുമ്പോൾ ആളുകൾ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ കോഫി കഴിക്കുന്നതോടൊപ്പം ഡിസ്കഷനും മറ്റുമായിട്ട് കഫേയിൽ വരുന്നു, ചിത്രങ്ങൾ ആസ്വദിക്കുന്നു. അതിനേക്കാൾ ഉപരി ഇത് വിൽപ്പനയ്ക്കുള്ള സാധ്യതകൾ കുറേ കൂടി കൂടുതൽ ആർട്ട് കഫേകളിലാണ്. മാത്രമല്ല ഇത് ആസ്വദിക്കാനുള്ള സമയവും ആർട്ട് കഫേകളിൽ കൂടുതൽ ആളുകൾക്ക് കിട്ടുന്നു. ഇത് അർബൻ ലാൻഡ്സ്കേപ്പ് എന്നാണ് എക്സിബിഷന് പേരിട്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ചുറ്റുപാടിൽ കാണപ്പെടുന്ന ബോക്സ് ടൈപ്പ് കൺസെപ്റ്റ് ബിൽഡിങ്ങുകൾക്ക് പകരമായിട്ട് ശില്പങ്ങളിൽ തന്നെ കെട്ടിടങ്ങളാക്കി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൺസെപ്ച്വൽ ഡിസൈനിങ്ങിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ശില്പങ്ങൾക്കകത്ത് ലിവിങ് സ്പേസിനെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് അത്തരത്തിലാണ് ഓരോ ചിത്രവും വരച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ശില്പവും ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി ആ അത്തരത്തിലുള്ള ചിത്രത്തെ അല്ലെങ്കിൽ ശില്പത്തെ കെട്ടിടമാക്കുന്നതിന് വേണ്ടി പ്രത്യേക പ്ലാനും അതിൻ്റെ എലിവേഷനും എല്ലാം പ്രത്യേകം വരച്ചു വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഇംഗ്ലീഷ് ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും ഒരു സാങ്കല്പിക ലോകമാണ് സൃഷ്ടിച്ചെടുക്കുന്നത്. അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ അവരുടേതായ കാറുകൾ, കെട്ടിടങ്ങൾ, അങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ പ്രത്യേകം രൂപകൽപ്പന ചെയ്യും. എൻ്റെ ഭൂരിഭാഗം ചിത്രങ്ങളും അക്രിലിക്കിലാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അക്രിലിക്ക് വരയ്ക്കാനുള്ള പ്രത്യേക കാരണം പെട്ടെന്ന് സെറ്റാവുന്നു, ഓയിൽ പെയിൻറ് വരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത് ചേരണമെന്നില്ല. കിലൻ എന്നാണ് ഇങ്ങനെ ഈ ഒരു ചിത്രത്തിൻ്റെ പേര്. എൻ്റെ എക്സിബിഷൻ ഇങ്ങനൊരു എക്സിബിഷൻ പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ ആദ്യമേ വരച്ച ചിത്രം ഇതായിരുന്നു. എപ്പോഴും കിലൻ എന്ന് പറയുമ്പോൾ ഇത് എന്താണ് ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ട് ചുടാനുള്ള ഒരു ഫർണസ്സാണ് ശരിക്കും. അതിൻ്റെ ഒരു മാതൃക അല്ലെങ്കിൽ ഈ ഫർണസ്സിനകത്ത് നിന്ന് ശില്പങ്ങൾ വെളിയിലോട്ട് വരുന്നു. അതാണ് ഇത് പൈലിംഗ് വിറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നീട് വെളിയിലോട്ട് വരുന്ന ശില്പങ്ങളുടെ ആ ഒരു സ്വാധീനം കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു ചിത്രം വരച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നൈറ്റിലുള്ളൊരു കളർ സ്കീമാണിത്. കിലനെപ്പോഴും ചൂടായി നിൽക്കുന്ന ഒരു കളർ സ്കീമിലാണ് ഈ ഒരു പെയിൻറ്റിങ്. അക്രിലിക്കാണ് ഇതിൻ്റെ മീഡിയം. ഇത് വരയ്ക്കാൻ പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് എക്സിബിഷൻ അർബൻ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ചുറ്റുപാടിൽ കാണുന്ന മുഴുവനും ശില്പങ്ങളാണ്, കെട്ടിടങ്ങൾക്ക് പകരമായിട്ട് ശില്പങ്ങളാണ് കാണുന്നത്. അപ്പോൾ ആ ശില്പങ്ങൾ വെളിയിലോട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഫർണസ് എന്ന് അല്ലെങ്കിൽ കിലൻ എന്ന് പേരിട്ടിട്ടുള്ള ഒരു ചിത്രം വരച്ചത്. ആർട്ട് ഗ്യാലറി എന്നാണ് ഈ ഒരു വർക്കിന് പേരിട്ടിരിക്കുന്നത്. ഫൈബറും അതുപോലെ തന്നെ പ്ലൈവുഡും മിററും സ്റ്റീലൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ആർട്ട് ഗ്യാലറികളെല്ലാം തന്നെ ആർട്ടിസ്റ്റുകൾക്ക് റെസിഡൻസി, ഒത്തിരി എക്സിബിഷനുകൾ നടത്താനുള്ള എക്സിബിഷൻ ഹാളുകൾ, അതുപോലെ തിയേറ്റർ, കോഫി പാൻട്രി ഏരിയ, ഇത്രയും സൗകര്യങ്ങളാണ് ഇപ്പോൾ മോഡേൺ ആർട്ട് ഗ്യാലറികളിലെല്ലാം ഉണ്ടാവുക. അത്തരത്തിലുള്ള സാധ്യത പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്യാലറി കൺസെപ്റ്റിൽ ആർട്ട് ഗ്യാലറി എന്ന് പേരിട്ടിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഈ വർക്ക് പൂർത്തിയായിട്ട് വരുമ്പോൾ ഇത്തരത്തിലായിരിക്കും ബിൽഡിങ്ങിൻ്റെ ഷേപ്പ്, ഫോം വരിക. ഒരു 7 ഫ്ലോറിലായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓരോ ഫ്ലോറും പ്രത്യേകം ഇതിൻ്റെ പ്ലാനും ഇതിൻ്റെ എലിവേഷനും എല്ലാം കൃത്യമായി വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ശില്പങ്ങൾക്ക് അകത്തേക്ക് മനുഷ്യന് കയറാവുന്ന വിധത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എൻ്റെ ഈ ഒരു ഏരിയയിൽ ആർട്ടിസ്റ്റുകൾക്ക് റെസിഡൻസിയും ആർട്ടിസ്റ്റുകൾക്ക് ലിവിങ് സ്പേസ് അല്ലെങ്കിൽ അക്കോമഡേഷൻ, ആളുകൾക്ക് വന്ന് ആർട്ടിസ്റ്റുകൾക്ക് വന്ന് താമസിക്കുന്നതിനും ചിത്രങ്ങൾ വരയ്ക്കുന്നതിനുള്ള സൗകര്യങ്ങളാണ് ഈ ഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഏരിയയിലൂടെ തിയേറ്റർ ആയിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇതൊരു ഡബിൾ ഫ്ലോർ ഹൈറ്റിലാണ് തിയേറ്റർ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആർട്ടിസ്റ്റുകൾക്കുള്ള ഷോർട്ട് ഫിലിമുകൾ അത്തരം കാര്യങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് തിയേറ്റർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ പാൻട്രി ഏരിയ ഈ ഒരു പോർഷനിലായിരിക്കും ഒരു പക്ഷേ പാൻട്രി ഏരിയ വരുന്നത്. ഒരു 125 ഹൈറ്റ് വരുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ് ഇത്തരത്തിലുള്ളൊരു വർക്ക്. ഇത്തരത്തിലുള്ള ബിൽഡിങ് ചെയ്യുമ്പോൾ ആ ബിൽഡിങ്ങിന് വേണ്ട എലിവേഷനും അതുപോലെ തന്നെ അതിൻ്റെ പ്ലാനും ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ പ്ലാനിൽ തന്നെ ഓരോ ഫ്ലോറും കാണിച്ചിട്ടുണ്ട്. ശില്പത്തിനകത്തേക്ക് മനുഷ്യന് കയറത്തക്ക വിധത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 7 ഫ്ലോറായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റെയിൻഡിയർ എന്നാണ് ഈ ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. അതായത് ആനിമൽ ഫോമുകൾ, ആനിമൽ ഷേപ്പുകൾ എങ്ങനെയാണ് ബിൽഡിംഗ് ഷേപ്പുകളാക്കി കൊണ്ടുവരിക, അതായത് ആനിമൽസിൻ്റെ സ്കെൽട്ടൺ ഉപയോഗിച്ചിട്ട് ബിൽഡിങ്സിൻ്റെ സ്ട്രക്ചറാക്കി കൊണ്ടുവരും. ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾക്കും ചിൽഡ്രൻസ് പാർക്കുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. എപ്പോഴും ഈ ശില്പങ്ങൾ കെട്ടിടങ്ങളായിട്ട് മാറുമ്പോൾ ആ ഒരു ലാൻഡ്സ്കേപ്പിൽ ശില്പങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് വെക്കും. നമ്മുടെ ഈ ബോക്സ് ആൻഡ് ടൈപ്പ് ബിൽഡിങ്ങുകളെല്ലാം ആ ലാൻഡ്സ്കേപ്പായിട്ട് ഒരു തരത്തിൽ യോജിച്ച് വരാത്ത രീതിയിലായിരിക്കും എപ്പോഴും കാണപ്പെടുക. അപ്പോൾ ആ ശില്പത്തിൻ്റെ ആ സാധ്യതയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ശില്പകാരനുള്ള വാസ്തുവിദ്യയിൽ ശില്പകാരൻ്റെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു ചിത്രം. ബൊമ്മ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു അക്രിലിക് പെയിൻറ്റിങ്ങാണത്. പൊതുവേ ഉത്സവങ്ങൾക്കും അതുപോലെ തന്നെ ആഘോഷങ്ങൾക്കൊക്കെ ആളുകൾ ഉപയോഗിക്കുന്ന
ബോംബെയുടെ തന്നെ ഒരു പെയിൻറ്റിങ് ആവിഷ്കാരമാണിത്. ബോംബകൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനെപ്പോഴും ഒരു സ്റ്റീൽ സ്ട്രക്ചർ ഉണ്ടാവും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സ്ട്രക്ചറിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ആ ബോംബയുടെ ഒരു ഔട്ട്സൈഡ് രൂപം കൊടുക്കുന്നത്. അത്തരത്തിലുള്ള സ്ട്രക്ചറുകൾ, സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ബിൽഡിംഗ് ഫോമുകളിലോട്ട് കൊണ്ടുവരാം. അതായത് നേരത്തെ പറഞ്ഞ പോലെ സ്കൾപ്ചർ ഫോമുകൾക്ക് കുറേ കൂടി ഒരു സാധ്യത ഈ ചിത്രത്തിലൂടെ കൊണ്ടുവരാൻ കഴിയും. ഈ ഒരു ക്യാഷ് കൗണ്ടറിൽ ഇങ്ങനെ ഒരു ചിത്രം വയ്ക്കാനുള്ള ഈ ഒരു കളർ സ്കീമിന് ഇതെപ്പോഴും ഈ ഒരു കളർ ടോണിന് ഇത് മാച്ച് ചെയ്ത് എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിത്രത്തെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്കൾപ്ചറിൻ്റെ സ്വാധീനം കുറേ കൂടി കാണിക്കുന്ന രീതിയിലാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത്. ബോക്സ് ആൻഡ് ബ്ലോക്ക് കൺസെപ്റ്റ് ബിൽഡിങ്സ് എല്ലാം ഔട്ടായിട്ട് സ്കൾപ്ചർ മാത്രം ലാൻഡ്സ്കേപ്പിനോട് ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പായിട്ട് മെർജ് ചെയ്ത് എടുക്കുന്ന രീതിയിലാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത്. ടെൻ്റ് എന്ന് പേരിട്ടിരിക്കുന്നൊരു അക്രിലിക് ചിത്രമാണിത്. നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പൊതുവേ കാണപ്പെടുന്ന ടെൻറ്റുകൾക്കൊക്കെ ഒരു സ്കൾപ്ചർ ഫോം നൽകിക്കൊണ്ട് സ്കൾപ്ചറിന് കുറേ കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊണ്ടുവന്നുകൊണ്ട് സ്കൾപ്ചറിൻ്റെ ഷേപ്പുകൾ ഉൾപ്പെടുത്തി പ്രയോജനപ്പെടുത്തി ടെൻറ്റുകൾ രൂപപ്പെടുത്തി അതിന് ഇൻസൈഡ് ലൈറ്റ് കൊടുത്തുകൊണ്ട് ഒരു പ്രത്യേക ലാൻഡ്സ്കേപ്പിൽ ഈ ടെൻറ്റുകൾ അപ്ലൈ ചെയ്യുമ്പോഴുണ്ടാകുന്നൊരു ആവിഷ്കാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൗന്ദര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചിത്രം ചെയ്തിരിക്കുന്നത്. എപ്പോഴും ഇത്തരത്തിലുള്ള ടെൻറ്റുകൾ നമുക്കൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാവുന്നതാണ്. അതായത് ഒരു മൂവിങ് സ്കൾപ്ചറിൻ്റെ ഒരു സ്റ്റൈലിലോട്ട് വരും. പിന്നെ അതുകൂടാതെ തന്നെ ഈ ഒരു ചിത്രം വെച്ചിരിക്കുന്ന റൂം തന്നെ ഒരു ഫാമിലി റൂമാണ്. ഇത്തരത്തിലുള്ള പ്രൈവസി കിട്ടുന്ന റൂമിൽ ഒരു ട്രഡീഷണൽ ആർട്ടിൻ്റെ ചിത്രങ്ങളൊക്കെ ഉള്ളൊരു ഭിത്തിയിലാണ് ഈ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ രൂപങ്ങൾക്കിടയ്ക്ക് ഈ ഒരു പെയിൻറ്റിങ് കാണിച്ചിരിക്കുന്നത് തന്നെ ഈ ഒരു കളർ സ്കീമിനോടും അതുപോലെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിനോടും കൂടുതൽ അടുത്ത് കിടക്കുന്നത് ഈ ഒരു ചിത്രമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചിത്രം കാണിച്ചിരിക്കുന്നത്. റിസോർട്ട് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രം ഒരു ഇൻസുലേഷൻ ആർട്ടിൻ്റെ ഒരു സ്കൾപ്ചർ ഫോമാണിത്. ഇതൊരു 3 ഫ്ലോർ ഹൈറ്റ് വരുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ചിത്ര ആവിഷ്കാരമാണിത്. ഈ ഹ്യൂമൻ ഫിഗറിനകത്ത് സ്പൈറൽ സ്റ്റെയർ വരും. ആ സ്പൈറൽ സ്റ്റെയറിലൂടെ നമുക്ക് മുകളിലോട്ട് ചെല്ലുമ്പോൾ അത് റിസോർട്ടും റെസ്റ്റോറൻറ്റും ആകത്തക്ക വിധത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ശില്പങ്ങൾ, ഒത്തിരി ശില്പങ്ങൾ വരുമ്പോൾ അതാ ഒരു ലാൻഡ്സ്കേപ്പായിട്ട് എങ്ങനെ ചേർന്ന് കിടക്കുന്നു, അതുകൊണ്ടാണ് ഇത് അർബൻ ലാൻഡ്സ്കേപ്പ്, അതായത് ശില്പങ്ങൾ മാത്രം ഉൾപ്പെടുന്ന ഒരു ലാൻഡ്സ്കേപ്പായിട്ടാണ് അർബൻ ലാൻഡ്സ്കേപ്പ് എന്ന് കാണിച്ചിരിക്കുന്നത്. റിവോൾവിംഗ് റെസ്റ്റോറൻറ്റിൻ്റെ തന്നെ വേറിട്ട രീതിയിലുള്ള ഒരു ആവിഷ്കാരമാണിത്. ഇതെപ്പോഴും നമ്മുടെ ടൂറിസത്തിൻ്റെ സാധ്യതകൾ കൂടി ഈ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശില്പങ്ങൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതായിരിക്കും. ഈ ഒരു റൂമിനകത്തൊരു ഹോംലി അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ഈ റൂമിൽ കാണിച്ചിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിലും ഓർഗാനിക് ഫോമുകളാണ് ചിത്രത്തിൻ്റെ പ്രമേയമായിട്ട് കാണിച്ചിരിക്കുന്നത്. സ്റ്റീൽ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് ഓർഗാനിക് നാച്ചുറൽ ഫോമുകൾക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ബിൽഡിംഗ് ആക്കാം എന്നാണ് ഈ രണ്ട് പെയിൻറ്റിങ്സ് അക്രിലിക് പെയിൻറ്റിങ്സിലൂടെയും കാണിക്കുന്നത്. പവിലിയൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ അക്രിലിക് പെയിൻറ്റിങ്ങിൽ നാച്ചുറൽ ഫോമുകൾ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെയും പ്രമേയമായിട്ട് എടുത്തിരിക്കുന്നത്. ഈ ചിത്രത്തിൽ നാച്ചുറൽ ഫോമുകളെ ലൈറ്റും അതുപോലെ തന്നെ ബിൽഡിംഗ് ഫോമുകളുമായിട്ടാണ് ചിത്രത്തിലൂടെ പ്രതിപാദിക്കുന്നത്. ഈ ചിത്രങ്ങൾ കെട്ടിടങ്ങളാകുമ്പോൾ ഇതിനകത്ത് കാണുന്ന ഒരു ലിവിങ് സ്പേസിനെയാണ് ചിത്രം കൊണ്ട് കാണിക്കുന്നത്. ഗ്യാലറിയിൽ ആയിരുന്നപ്പോൾ ആളുകൾ വന്ന് കണ്ട് ചിത്രങ്ങൾ കണ്ടുപോകുന്നതിനേക്കാൾ ഉപരിയായി ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം സംസാരിച്ച് റിലാക്സ് ചെയ്ത് ചിത്രങ്ങൾ ആസ്വദിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നു. ഈ ആർട്ട് കഫേ തലസ്ഥാന നഗരിയുടെ കലാസംസ്കാരത്തിന് ഇനിയും പുതിയ പുതിയ നവീനമായ ആശയങ്ങൾ ഇനിയും കൊണ്ടുവരും.